डियर फ्रेंड्स, अस्सलाम वालेकुम रहमतुल्लाहि व बरकातुहू। इट्स मी योर टीचर डॉक्टर जाफर अली अली चंद। द नेम ऑफ गॉड ऑलमाइटी। टुडे वी आर गोइंग टू डिस्क्राइब अबाउट द इन्वेशन ऑफ मोहम्मद गौरी टू इंडिया। As we know that from the last part about the development of Gaurid invasion and its backgrounds. നമ്മുടെ ലെക്ചറിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനത്തെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങളും ആ സൈനിക മുന്നേറ്റത്തിന് അദ്ദേഹത്തിന് സഹായിച്ച ഘടകങ്ങളെ പറ്റിയിട്ടുമായിരുന്നു. മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന അഫ്ഗാനി റൂളറുടെ ഒരു ചെറിയ വിവരണം, വ്യക്തിപരമായിട്ടുള്ള വിവരണങ്ങൾ നൽകേണ്ടതുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞു, അഫ്ഗാനിസ്ഥാനിലെ ഗസ്നവിഡ് ഭരണകൂടത്തെ തകർത്തുകൊണ്ട് അധികാരത്തിലേറിയ മോയിനുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ, ഭരണാധികാരിയുടെ സഹോദരനായ ഷിഹാബുദ്ദീനാണ് മുഹമ്മദ് ഗോറി എന്ന പേരിൽ പിന്നീട് പ്രശസ്തനാകുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഗയാസുദ്ദീൻ എന്നുള്ളതായിരുന്നു. 1173 തൻ്റെ സഹോദരൻ ഗോറിഡ് എംപയറിൻ്റെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഗസ്നി ഷിഹാബുദ്ദീനെ ഏൽപ്പിക്കുകയും പിന്നീട് തൻ്റെ സഹോദരനെ അംഗീകരിച്ചുകൊണ്ട് തൻ്റെ സഹോദരൻ്റെ ഭരണത്തിന് കീഴിൽ സ്വതന്ത്ര ഭരണാധികാരിയായിട്ട് ഗസ്നി ഭരണം നടത്തുകയുമാണ് ഷിഹാബുദ്ദീൻ ചെയ്യുന്നത്. 1206 തൻ്റെ സഹോദരനായിട്ടുള്ള മുഹീനുദ്ദീൻ മരണപ്പെടുന്നതുവരേക്ക് ഗിയാസുദ്ദീൻ എന്ന മുഹമ്മദ് ഗോറി ഗസ്നിയുടെ സ്വതന്ത്ര ഭരണാധികാരിയും സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്ന ആളുമായിരുന്നു എന്നുള്ളതാണ്. തൻ്റെ ഭരണാധികാര കാലഘട്ടത്തിലെല്ലാം മൊയിനുദ്ദീൻ എന്ന് പറയുന്ന തൻ്റെ സഹോദരനായിട്ടുള്ള ഗോറിഡ് ഭരണകൂടത്തിൻ്റെ ഭരണാധികാരിയെ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സഹോദരനായിട്ടുള്ള ഷിഹാബുദ്ദീൻ നടപ്പിലാക്കിയിരുന്നത്. ഒരിക്കലും അധികാരത്തെ തൻ്റെ കൈവശപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ നാം കാണുന്ന പോലെയുള്ള ഒരു അധികാര വടംവലി സഹോദരന്മാർ തമ്മിലില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. ഗസ്നിയിൽ നിന്ന് അദ്ദേഹം അടിച്ചിറക്കിയിരുന്ന നാണയങ്ങൾ പോലും തൻ്റെ സഹോദരൻ്റെ പേരിലായിരുന്നു ഇറക്കിയിരുന്നതെന്ന് കാണുമ്പോൾ സഹോദരനോടുള്ള ആ ഒരു കടപ്പാട് എത്രത്തോളം ഷിഹാബുദ്ദീൻ ഉയർത്തിപ്പിടിച്ചിരുന്നെന്ന് നമുക്ക് കാണാൻ പറ്റും. തൻ്റെ സഹോദരന് കീഴിലുള്ള ഒരു ഭരണാധികാരി, അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണാധികാരി എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു പ്രവൃത്തിയും ഷിഹാബുദ്ദീനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഷിഹാബുദ്ദീനാണ് പിന്നീട് ഇന്ത്യയിലേക്കുള്ള സൈനിക മുന്നേറ്റത്തിൻ്റെ ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. തൻ്റെ സഹോദരനോട്, സഹോദരൻ്റെ താല്പര്യത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടെയാണ് പലപ്പോഴും ഇന്ത്യയിലേക്കുള്ള സൈനിക നടപടിക്ക് വേണ്ടിയിട്ട് ഷിഹാബുദ്ദീൻ മുതിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മുന്നേറ്റങ്ങളാണ് പിന്നീട് ഇന്ത്യയിലേക്ക് മുസ്ലിം ആഗമനം മറ്റൊരു തരത്തിൽ എത്തിപ്പെടുകയും തന്നെ മുൻഗാമികളെ പോലെ 1812 കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യയിലേക്ക് വരുന്നു. പിന്നീട് 1800 മുഹമ്മദ് ഗസ്നി ഇന്ത്യയിലേക്ക് വരുന്നു.
ഈ സമയത്തൊന്നും ഒരു ഭരണകൂട സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ ഭരണാധികാരികൾക്ക് എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മുഹമ്മദ് ഗോറി അദ്ദേഹത്തിൻ്റെ സൈനിക നടപടി ആരംഭിച്ച് അത് പൂർത്തീകരിക്കുന്നത് ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടത്തെ രൂപീകരിച്ചു കൊണ്ടാണ് എന്ന് കാണുമ്പോഴാണ് ചരിത്രപരമായിട്ടുള്ള ഈ ഒരു മുന്നേറ്റങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലേക്ക് മുഹമ്മദ് ഗോറി നടത്തിയിട്ടുള്ള ധാരാളം സൈനിക മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഗസ്നിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന അഫ്ഗാനി കമാൻഡറുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അദ്ദേഹം ഇന്ത്യയിലെ ഭരണാധികാരികളോട് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രഭുക്കന്മാരോട് ഏറ്റുമുട്ടി പലപ്പോഴും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 17 പ്രാവശ്യം ഇന്ത്യയിലേക്ക് വന്ന മുഹമ്മദ് ഗസ്നി ഇന്ത്യയിലെ തൻ്റെ യുദ്ധങ്ങളെല്ലാം വിജയിച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു കമാൻഡർ എന്നുള്ള പദവിയിലേക്ക് എത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ശക്തനായിട്ടുള്ള പോരാളി എന്നുള്ള ചരിത്രരേഖകളിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് ഗോറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരാജയവും വിജയവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ പരാജയങ്ങളിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ട് ശക്തമായിട്ടുള്ള വിജയങ്ങൾ നേടിയ ഒരു ചരിത്രമാണ് മുഹമ്മദ് ഗോറിയുടെ ധീര ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സൈനിക മുന്നേറ്റമായിരുന്നു മുൾട്ടാനിലേക്കും സിന്ധിലേക്കും നടത്തിയ വിജയകരമായിട്ടുള്ള സൈനിക നടപടികൾ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇൻവേഷൻ ടു ഇന്ത്യ ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് ദ മുൾട്ടാൻ ഇൻ 1175. 1175 മുൾട്ടാനിലേക്കുള്ള തൻ്റെ സൈനിക നടപടിയോടുകൂടെയാണ് ഇന്ത്യയിലേക്കുള്ള അഫ്ഗാനി അധിനിവേശത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. മുൾട്ടാനിലെ ഭരണാധികാരിയെ വളരെ ഈസിയായി പരാജയപ്പെടുത്താനും മുൾട്ടാൻ തൻ്റെ ഭരണത്തിന് അധീനതയിലേക്ക് കൊണ്ടുവരാനും മുഹമ്മദ് ഗോറിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. സൈനികപരമായിട്ടുള്ള ഈ ഒരു മുന്നേറ്റത്തിന് ശേഷം പിന്നീട് മുൾട്ടാനിൻ്റെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ഒരു പ്രതിനിധിയെ, ഒരു ഗവർണറെ അദ്ദേഹം അവിടെ ഭരണമേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. മുൾട്ടാനിലെ വിജയത്തിന് ശേഷം പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മാർച്ച് ടു ഉച്ച് ഇൻ അപ്പർ സിന്ധ്. സിന്ധിലെ ഉച്ച് മേഖലകളിലേക്കുള്ള ഒരു സൈനിക മുന്നേറ്റമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉച്ചിലെത്തുമ്പോൾ അവിടുത്തെ ഭരണപരമായിട്ടുള്ള പ്രതിസന്ധിയെ അദ്ദേഹം മുതലെടുക്കുന്നു എന്നുള്ളതാണ്. ഉച്ചിലെ ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിയും തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പിനെ ഉപകാരപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉച്ചിലെ ഭരണാധികാരിയെ വിഷം നൽകിക്കൊണ്ട് വധിക്കുന്നു എന്നുള്ളതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് ഒരു ആധികാരികമായിട്ടുള്ള ചരിത്ര രേഖകളൊന്നും അല്ലെങ്കിൽ ചരിത്ര രൂപപ്പെടുത്തലുകളൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പലപ്പോഴും ഇതൊരു താർക്കിക വിഷയം കൂടെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ചരിത്രങ്ങൾ പറയുമ്പോൾ തന്നെ അതിന് ഉപോത്ഭവമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ ഉപദാനങ്ങൾ ലഭ്യമല്ല എന്ന് ചരിത്രകാരന്മാർ തന്നെ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. അതെല്ലാം 1875 തുടങ്ങി അദ്ദേഹത്തിൻ്റെ സൈനിക നടപടി മുൾട്ടാനെയും ഉച്ചിനെയും തൻ്റെ സൈനിക വിജയം കൊണ്ട് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് 1182 സിന്ധിലെ ഭരണാധികാരിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള സൈനിക നടപടി ഉണ്ടാകുകയും അങ്ങനെ സിന്ധു പ്രദേശങ്ങൾ ഒരിക്കൽ കൂടെ ഈ അഫ്ഗാനി തുർക്കിഷ് ഭരണകൂടത്തിൻ്റെ കൈകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സിന്ധിന് ശേഷം പിന്നീട് പട്ടാൻ ഭരണകൂടത്തിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള പട്ടാൻ ഭരണാധികാരികളുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള അൻഹിൽവാരയിലേക്കാണ് സൈനിക മുന്നേറ്റം നടത്തുന്നത്. വഗേല ഭരണാധികാരിയായിട്ടുള്ള ഭീമ സെക്കൻഡാണ് അൻഹിൽവാരയെ
ഈ കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്നത് എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ പഠൻ സൈനികരോട് ഏറ്റുമുട്ടിക്കൊണ്ട് മുഹമ്മദ് ഗോറിയുടെ സൈന്യം പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭാഗ്യവശാൽ തൻ്റെ ജീവനും കൊണ്ട് യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെടാൻ മുഹമ്മദ് ഗോറിക്ക് സാധിച്ചു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പരാജയത്തിന് ശേഷം പിന്നീട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു മുന്നേറ്റമായിരുന്നു 1179 പഞ്ചാബ് പ്രൊവിൻസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സൈനിക മുന്നേറ്റം എന്നുള്ളത്. 1779 തുടങ്ങിയ ഈ സൈനിക നടപടി പെഷവാറിനെ പിടിച്ചടക്കിക്കൊണ്ട് ഖുസ്രു മാലിക് എന്ന് പറയുന്ന പഞ്ചാബിൻ്റെ ഭരണാധികാരിയെ തൻ്റെ കീഴ്ഘടകമാക്കി തന്നെ അംഗീകരിക്കുന്ന ഒരു ട്രിബ്യൂട്ടറി ഭരണത്തിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. 1781 ഇങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയെങ്കിലും 1785 ആകുമ്പോഴേക്ക് ഖുസ്രു മാലിക്കിനെതിരെയുള്ള സൈനിക നടപടി വീണ്ടും തുടങ്ങുകയാണ് മുഹമ്മദ് ഗോറി. അങ്ങനെ അദ്ദേഹം സിലാക്കോട്ടിലെ ഖുസ്രു മാലിക്കിൻ്റെ കോട്ട പിടിച്ചടക്കുകയും തൻ്റെ സൈനിക താവളമാക്കിയിട്ട് അത് മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ നിരാശനായിട്ടുള്ള ഖുസ്രു മാലിക് വളരെ ശക്തരായിട്ടുള്ള കൊഹാർസുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെടുന്നു ഗോറിക്കെതിരെ. അങ്ങനെ യോജിച്ച ഒരു സൈന്യം ഖുസ്രു മാലിക്കിൻ്റെയും കൊഹാർസിൻ്റെയും ഈ സൈന്യം മുഹമ്മദ് ഗോറിയിൽ നിന്ന് സിലാക്കോട്ട് ഫോർട്ട് തിരിച്ചുപിടിക്കുവാനുള്ള ഒരു ഉപരോധം സംഘടിപ്പിക്കുകയും എന്നാൽ അതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു നടപടിയിൽ ശുഭിതനായിട്ടുള്ള ഗോറി 1786 ഒരിക്കൽ കൂടെ പഞ്ചാബിലേക്ക് തൻ്റെ സൈനിക നടപടി എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ പഞ്ചാബ് ഭരണാധികാരിയുടെ ശക്തമായിട്ടുള്ള പ്രൊവിൻസായിട്ടുള്ള ലാഹോർ ഉപരോധിച്ചുകൊണ്ട് ജമ്മു ഭരണാധികാരിയായിട്ടുള്ള രാജ ചക്രാദോയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഖുസ്രു മാലിക്കിനെ വീണ്ടും ആക്രമിക്കാനുള്ള ശ്രമം തുടരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ഏറ്റുമുട്ടലിൽ ഗോറി വീണ്ടും പരാജയപ്പെടുന്നു. വ്യക്തമല്ലാത്ത പല കാരണങ്ങളാണ് ഈ ഒരു യുദ്ധത്തിലെ പരാജയത്തിന് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. വിജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അതല്ലെങ്കിൽ പരാജയത്തിൻ്റെ വക്കിലെത്തിയ ഗോറി ഖുസ്രു മാലിക്കിൻ്റെ മകനെ തൻ്റെ കൊട്ടാരത്തിൽ പിടിച്ചു വെക്കുകയും ഈ മകനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖുസ്രു മാലിക്കിനെ പ്രചോദിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ തൻ്റെ മകൻ്റെ അടുത്തേക്ക് വരുന്ന ഖുസ്രു മാലിക്കിനെ പിന്നീട് ചതിരൂടെ വധിച്ചുകൊണ്ടാണ് ഈ ഒരു ഉദ്യമത്തിന് മുഹമ്മദ് ഗോറി വിജയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ്. ഇന്ത്യയിലെ ശക്തരായിട്ടുള്ള പടയാളികൾ എന്ന് പേര് കേട്ടിട്ടുള്ള രജപുത്തുകളുമായിട്ടാണ് മുഹമ്മദ് ഗോറി പിന്നീട് തൻ്റെ സൈനികപരമായിട്ടുള്ള ബലാബലം നടത്തുന്നത്. യഥാർത്ഥത്തിൽ പഞ്ചാബും മുൾട്ടാനും സിന്ധുമൊക്കെ പിടിച്ചടക്കിയതിനു ശേഷവും ഇന്ത്യയുടെ ഭരണാധികാരം തൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഗോറിക്ക് ബോധ്യപ്പെട്ടത് ഈ രജപുത് ഭരണാധികാരികൾ അജ്മീരിലും ഡൽഹിയിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചത് കൊണ്ടായിരുന്നു. അത് തൻ്റെ
മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ തടസ്സമാണ്. ഇന്ത്യയുടെ ഹൃദയഭൂമികളിലേക്ക് കടന്നു ചെല്ലാൻ തനിക്ക് സാധ്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഗോറിയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പിന്നീട് ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള മുന്നേറ്റം ഈ രജപുത് ഭരണാധികാരികളും സൈന്യവും തടയുമെന്നുള്ള ഒരു പരിപൂർണ ബോധ്യവും മുഹമ്മദ് ഗോറിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം തങ്ങളുടെ സൈനിക ബലവും സൈനിക തന്ത്രവുമൊക്കെ അത്രത്തോളം അഭിമാനകരമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഈ ഒരു രജപുത് ഭരണകൂടത്തിന് പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു തോന്നൽ, അതല്ലെങ്കിൽ തങ്ങളെ പരാജയപ്പെടുത്താൻ ഗോറിക്ക് സാധിക്കില്ല എന്നുള്ള ഒരു വലിയ ഒരു അഭിമാനം രജപുത് ഭരണകൂടത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഗോറി ഇന്ത്യയിലേക്കുള്ള ആഗമന പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡൽഹിയുടെയും അജ്മീരിൻ്റെയും സിംഹാസനത്തിലുണ്ടായിരുന്നത് ശക്തനായിട്ടുള്ള ചാനാമ ഭരണാധികാരി പൃഥ്വിരാജ് ചൗഹാനായിരുന്നു. ചരിത്രത്തിൽ പൃഥ്വിരാജ് 3 അല്ലെങ്കിൽ രാജ പത്തോറ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പൃഥ്വിരാജ് ചൗഹാൻ ഗോറിയുടെ ഈയൊരു ശ്രമത്തെ, ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള ഈയൊരു പ്രയത്നത്തെ തടയിടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൾട്ടാനും പഞ്ചാബും സിന്ധിലേക്കും ഗോറി മുന്നേറ്റം നടത്തുന്നത് മനസ്സിലാക്കിയ പൃഥ്വിരാജ് ചൗഹാൻ മറ്റു രജപുത് ഭരണാധികാരികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ഐക്യ സൈന്യത്തെ രൂപീകരിക്കുന്നു. പിന്നീട് ഈ ഒരു സൈനിക ശക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു കോമൺ സൈനിക പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് പൃഥ്വിരാജ് ചൗഹാൻ ശക്തനായിട്ടുള്ള മുഹമ്മദ് ഗോറിയെ എതിരുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. സമകാലീന എഴുത്തുകാരനായിട്ടുള്ള ഫരിസ്ത പറയുന്നു, ഏകദേശം 200,000 വരുന്ന കുതിരപ്പടയാളികളും 3,000 വരുന്ന ആനപ്പടയുമൊക്കെ പൃഥ്വിരാജ് ചൗഹാന് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഏതായാലും ഈ ശക്തമായിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തോടൊപ്പം കനൂജിലെ ജയചന്ദ്ര ഒരുമിച്ചിരുന്നില്ല എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നാം മുന്നേ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വിയോജിപ്പ്, തൻ്റെ പുത്രിയെ അനാവശ്യമായിട്ട് കടത്തിക്കൊണ്ടുപോയ പൃഥ്വിരാജ് ചൗഹാനോടുള്ള വിയോജിപ്പായിരുന്നു കനൂജിലെ ഭരണാധികാരിയായിട്ടുള്ള ജയചന്ദ്രയെ ഈ ഒരു സൈനിക കൂട്ടായ്മയിലേക്ക് സഹകരിക്കാൻ താല്പര്യം കാണിക്കാതിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശക്തമായിട്ടുള്ള ഒരു യുദ്ധമാണ് പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടക്കുന്നത് എന്ന് നമുക്ക് കാണാം. രണ്ട് സൈന്യവും അതിശക്തമായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി കോപ്പുകൂട്ടുകയും അതുപ്രകാരം സൈനിക ബലം ഉയർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഏകദേശം താനേശ്വറിൽ നിന്ന് 14 മൈൽ ദൂരെയുള്ള ആധുനിക ഹരിയാനയുടെ ഭാഗമായിട്ടുള്ള തറൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ട് സൈന്യവും മുഖാമുഖം നിൽക്കുന്നത്. ശക്തരായിട്ടുള്ള അഫ്ഗാനി സൈന്യത്തെ 3 ഭാഗമാക്കി തിരിച്ചുകൊണ്ട് അതിലെ മധ്യഭാഗത്തിന്റെ ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് മുഹമ്മദ് ഗോറി യുദ്ധമുഖത്തേക്ക് വരുന്നത്. ഇന്ത്യൻ സൈന്യം പൃഥ്വിരാജ് ചൗഹാന്റെ നേതൃത്വത്തിൽ വളരെ തന്ത്രപൂർവം വലിയ സൈനിക നയതന്ത്രപരമായിട്ടുള്ള സമീപനമാണ് ഏറ്റെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് മുഹമ്മദ് ഗോറിയുടെ 2 വിങ്ങിനെയും ആക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ സ്ഥിരത നഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ഇന്ത്യൻ സൈന്യം എടുത്ത ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതിലവർ വിജയിച്ചു എന്ന് മാത്രമല്ല, മധ്യഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന ഗോറി സൈന്യത്തിന്റെ കമാൻഡറായിരുന്ന മുഹമ്മദ് ഗോറിയെ തന്റെ കുതിരയിൽ നിന്ന് താഴെ വീഴ്ത്താനും അമ്പെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മുറിപ്പെടുത്താനും ഒക്കെ
ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഭാഗ്യവശാൽ ഒരു ഖിൽജി പട്ടാളക്കാരൻ്റെ സഹകരണത്തോടുകൂടെ സഹായത്തോടുകൂടെ യുദ്ധരംഗത്തു നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ട് ഗസ്നിയിലേക്ക് പിന്തിരിയേണ്ടി വന്നു മുഹമ്മദ് ഗോറിക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടുകൂടി അഫ്ഗാൻ ആർമി അവരുടെ നേതാവിനെ നഷ്ടപ്പെട്ട വെപ്രാളത്തിൽ ഛിന്ന ഭിന്നമാവുകയും യുദ്ധമുഖത്തു നിന്ന് വിട്ട് വലിയ നാശനഷ്ടങ്ങളോടുകൂടെ തിരിച്ച് ഓടുകയുമാണ് ചെയ്യുന്നത്. ഏകദേശം 40 കിലോമീറ്ററോളം പിന്തിരിഞ്ഞോടുന്ന ഈ സൈന്യത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോയെങ്കിലും രജപുത് സൈന്യത്തിന്റെ ഒരലിഖിത നിയമം എന്നുള്ള നിലയ്ക്ക് പരാജയപ്പെട്ട ശത്രുവിനെ പിന്തുടർന്ന് പരാജയപ്പെടുത്തരുത് എന്നുള്ള, അല്ലെങ്കിൽ പിന്തുടർന്നുകൊണ്ട് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തരുത് എന്നുള്ള അവരുടെ ആ ഒരു എത്തിക്സിനെ മാനിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം പിറകോട്ട് പോരുന്നു. ചരിത്രകാരന്മാരതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് നൂറ്റാണ്ടുകൾ ഖേദിക്കേണ്ടി വന്ന ഒരു തീരുമാനമാണ് എന്നുള്ളതാണ്. കാരണം ഈ ഒരൊറ്റ തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പിന്നീട് ഗോറി ഭരണകൂടത്തിൻ്റെ സ്ഥാപനത്തിനും അതിലൂടെ ഡൽഹി സുൽത്താനേറ്റിലേക്കുള്ള ശക്തമായിട്ടുള്ള ഒരു ഭരണപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാനുമൊക്കെ കാരണമെന്നുള്ളത് ചരിത്രകാരന്മാർ പറയുന്നു. അഫ്ഗാനി സൈന്യത്തെ പിന്തുടർന്നുകൊണ്ട് പിന്നീട് സിർഹിന്ദിലെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനാണ് പഠാൻ സൈന്യം രജപുത് സൈന്യം ശ്രമിക്കുന്നത്. കുറച്ചു കാലം അവരെ സിർഹിന്ദ് ഉപരോധിച്ചുകൊണ്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ ഒന്നാമത്തെ തെറൈൻ യുദ്ധം അതിൻ്റെ അവസാനം എത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ 1191 പൃഥ്വിരാജ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിൽ നിന്നേറ്റ പരാജയം അത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ മുഹമ്മദ് ഗോറി തയ്യാറായില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ച് ഗസ്നിയിലെത്തിയ അദ്ദേഹം തൻ്റെ സൈനിക ഉദ്യോഗസ്ഥരെ അതിക്രൂരമായിട്ട് ശിക്ഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ശിക്ഷ നൽകുന്നു എന്ന് മാത്രമല്ല ഈ യുദ്ധത്തിലെ പരാജയപ്പെടാൻ കാരണക്കാരായ, അതായത് ഗോറി പരാജയപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുറിവുപറ്റി യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുകൂടെ ഈ സൈനിക നേതൃത്വം ഏറ്റെടുക്കാതെ പിന്തിരിഞ്ഞോടപ്പെട്ട ഈ കമാൻഡർമാരെ അദ്ദേഹം വധശിക്ഷ കൊടുക്കുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ഇത്രത്തോളം അദ്ദേഹത്തിന് അപമാനം ഭാരമുണ്ടാക്കിയ ഒരു സംഗതിയായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. എനിവേ, ഒന്നാമത്തെ ഈ യുദ്ധത്തിലുണ്ടായ ഈ പരാജയത്തെ അംഗീകരിക്കാൻ മുഹമ്മദ് ഗോറി തയ്യാറായില്ല എന്ന് നമുക്ക് തൊട്ടടുത്ത വർഷം തന്നെ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1192 അദ്ദേഹം മറ്റൊരു സൈന്യവുമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഹി വാസ് ഡിറ്റർമിൻഡ് ടു എസ്റ്റാബ്ലിഷ് ഹിസ് അതോറിറ്റി ഓവർ ഇന്ത്യ. ഇന്ത്യയിൽ തൻ്റെ സൈനികപരമായിട്ടുള്ള മേൽക്കോയ്മ സ്ഥാപിക്കണമെന്നുള്ള അതികഠിനമായിട്ടുള്ള ആഗ്രഹത്തിനോടൊപ്പം അദ്ദേഹം വീണ്ടും സൈനിക മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ്. കാരണം ഹി വാസ് നോട്ട് ഡെസേർട്ടൻ ഓവർ ഹിസ് ഡിഫീറ്റ് ഇൻ ദി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തെറൈൻ. ഒന്നാമത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് തൻ്റെ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് പോയി തൻ്റെ പരാജയത്തിൽ അപമാനഭാരം സഹിച്ച ഒരു ഭരണാധികാരിയെ ഒതുങ്ങിക്കൂടുകയല്ല അദ്ദേഹം ചെയ്തിരുന്നത്. കൂടുതൽ കരുത്തോടെ ഇന്ത്യയിലേക്ക് സൈനിക മുന്നേറ്റം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് തൊട്ടടുത്ത വർഷം തന്നെ ഇന്ത്യയിലേക്ക് സൈനിക മുന്നേറ്റം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒന്നാമത്തെ ബാറ്റിൽ പരാജയപ്പെടാൻ കാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടി എല്ലാ സൈനിക ഉദ്യോഗസ്ഥരെയും അദ്ദേഹം ശക്തമായിട്ട് കുറ്റവിചാരണ നടത്തി ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെയും കൊണ്ട് ഏകദേശം 120,000 വരുന്ന സൈന്യത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് 1192 വീണ്ടും അദ്ദേഹം ഇന്ത്യയിലേക്ക് സൈനിക മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ്. താൻ എവിടെ വെച്ചാണോ ഒന്നാമത്തെ തെറൈൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് അതേ സ്ഥലം തന്നെയാണ് രണ്ടാമത്തെ തൻ്റെ സൈനിക മുന്നേറ്റത്തിനും സൈനിക പോരാട്ടത്തിനും വേണ്ടിയിട്ട് ഗോറി തിരഞ്ഞെടുക്കുന്നത്.
പൃഥ്വിയുടെ സൈനിക മുന്നേറ്റത്തെ മനസ്സിലാക്കിയ ഗോറിയുടെ സൈനിക മുന്നേറ്റത്തെ മനസ്സിലാക്കിയ പൃഥ്വിരാജ് ചൗഹാൻ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ഇന്ത്യൻ കോൺഫെഡറേഷൻ മിലിറ്ററി കോൺഫെഡറേഷന് രൂപം കൊടുക്കുന്നു എന്നുള്ളതാണ്. നോർത്തേൺ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു സൈന്യത്തെ രൂപപ്പെടുത്തുന്നു. ഏകദേശം 150 വരുന്ന രജപുത് രാജാക്കന്മാരുടെ സഹകരണത്തോടുകൂടെ അതിശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ പൃഥ്വിരാജും ഒരുക്കുന്നു മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈ സമയത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ജയതന്ത്ര എന്ന് പറയുന്ന കനൂജിലെ ഭരണാധികാരി പൃഥ്വിരാജ് ചൗഹാനോടൊപ്പം കൂടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മുഹമ്മദ് ഗോറിക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറായി എന്ന് കൂടെ കാണാൻ സാധിക്കുന്നു. കാരണം അത്രത്തോളം അദ്ദേഹത്തിന് പൃഥ്വിരാജ് ചൗഹാനോടുള്ള വിയോജിപ്പ് എതിർപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എണ്ണം കൊണ്ട് ശക്തരായിരുന്നു ഇന്ത്യൻ ഭരണം എന്നുള്ള ഇന്ത്യൻ സൈനികർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രജപുത് സൈന്യം അതിശക്തരായിരുന്നു. 150 വരുന്ന ശക്തരായിട്ടുള്ള ഭരണാധികാരികളുടെ കീഴിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സഖ്യം പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന ബാറ്റിൽ ഓഫ് തറൈനിലെ 1st തറൈനിലെ ശക്തമായിട്ട് ഗോറി സൈന്യത്തെ പരാജയപ്പെടുത്തിയ ഭരണാധികാരിയുടെ കമാൻഡറുടെ കീഴിൽ തന്നെയാണ് വീണ്ടും വരുന്നത്. എന്നാൽ എണ്ണം കൊണ്ട് 120,000 ഉണ്ടെങ്കിൽ ഇന്ത്യൻ സൈന്യത്തോട് കമ്പയർ ചെയ്യുമ്പോൾ എണ്ണം പരിമിതമായിരുന്ന ഗോറിഡ് സൈന്യം പക്ഷേ തങ്ങളുടെ വെൽ ഓർഗനൈസ്ഡ് സെറ്റപ്പിൽ വീണ്ടും യുദ്ധമുഖത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഫൈനലി രണ്ട് സൈന്യവും ശക്തമായിട്ട് തറൈൻ യുദ്ധഭൂമത്ത് ഏറ്റുമുട്ടുകയും ഇന്ത്യൻ സൈന്യത്തിന് അതിശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കാൻ അവർക്കാവുകയും ചെയ്യുന്നു. ധാരാളം സൈനികരെ വധിച്ചുകൊണ്ട് വലിയ നാശനഷ്ടം ഇന്ത്യൻ സൈന്യത്തിൻ്റെ പേരിൽ, ഈ ഇന്ത്യൻ കോൺഫെഡറേഷൻ്റെ പേരിൽ വരുത്തിവെക്കാൻ ഈ സമയത്ത് മുഹമ്മദ് ഗോറിയുടെ സൈന്യത്തിന് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ സൈനിക നേതാവായിട്ടുള്ള പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ആനപ്പുറത്ത് നിന്ന് വീഴുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിറാക്കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തെ അവിടെ വെച്ചുകൊണ്ട് വധിക്കുന്നതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പൃഥ്വിരാജ് ചൗഹാന്റെ ഈ ഒരു വധത്തോടുകൂടെ 1st ബാറ്റിലെ പരാജയത്തിന്, തറൈൻ ബാറ്റിലെ പരാജയത്തിന് ഒരു മധുര പ്രതികാരം കൂടെ ആയിരുന്നു മുഹമ്മദ് ഗോറിക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരാജയപ്പെട്ട പൃഥ്വിരാജ് ചൗഹാന്റെ അവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. There are many versions about the death of Prithi. According to Hasan Nizami, a very famous historian, Hasan Nizami parayunu, Prithviraj was taken to Ajmer and later on put to death. Prithvirajina Ajmerilekku, adeyathina thalasthana nagariyaya Ajmerilekku konduvanne pinide adeyathe vadashiksha nalgi avasanippikkiyana gori cheyyunnathu ennu namukku kaanan sadhikkunnu ennaanu ഹസൻ നിസാമി രേഖപ്പെടുത്തിയിരിക്കുന്നു. ചാന്ദ് പർദേ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ കൊട്ടാര കവി രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ രേഖ പ്രകാരം പൃഥ്വിരാജ് വാസ് ടേക്കൻ ടു ഗോറി ആസ് എ പ്രിസണർ. ചൗഹാനെ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഗോറിയിലേക്ക് കൊണ്ടുപോവുകയും in a show of exhibiting his skill as an archer, the blind Prithviraj shot and sound guided arrow at Muhammad Ghori, killing him. Than ശക്തനായിട്ടുള്ള ആർച്ചറാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് ചൗഹാനെ അമ്പെയ്ത് വീഴ്ത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് ആണ് ചാന്ദ് ബർദായി നമുക്ക് കാണിച്ചിരുന്ന രേഖകൾ പറയുന്നത്.
എന്നാൽ മറ്റൊരു തരത്തിലും ഇത് പറയപ്പെടുന്നു പൃഥ്വിരാജ് സ്വയം ആത്മഹത്യ നടത്തി എന്നുള്ള ഒരു അഭിപ്രായം കൂടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ അഭിപ്രായങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുകയോ സ്വീകരിക്കപ്പെടുകയോ വ്യത്യസ്തമായിട്ട് തന്നെ നിലനിൽക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്നാം ബാറ്റിലെ ബാറ്റിൽ ഓഫ് തെറൈനിലെ പരാജയത്തിന് ശക്തമായിട്ട് പ്രതികാരം നടത്താനും അതോടുകൂടെ ഇന്ത്യയിലേക്കുള്ള ഗോറിഡ് എംപയറിൻ്റെ ആഗമനത്തിനുമൊക്കെ രണ്ടാം ബാറ്റിൽ പരാജയം ഹേതുവായി എന്ന് നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യൻ ആഗമനത്തിലേക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സൈനിക മുന്നേറ്റത്തിലേക്കുള്ള വലിയ ഒരു വിജയമായിട്ടാണ് ബാറ്റിൽ ഓഫ് തെറൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തെറൈൻ ഇസ് എ ലാൻഡ് മാർക്ക് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ചരിത്രത്തിലെ അടയാളപ്പെടുത്തേണ്ട ഒരു യുദ്ധമാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് തെറൈൻ എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ്സ് എൻഷുവർഡ് ദി അൾട്ടിമേറ്റ് സക്സസ് ഓഫ് മുഹമ്മദ് ഗോറി അഗെയിൻസ്റ്റ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇന്ത്യൻ ഭരണ പ്രദേശങ്ങളിലേക്ക് തൻ്റെ അധികാരത്തെ വ്യാപിപ്പിക്കാൻ മുഹമ്മദ് ഗോറിയെ പ്രാപ്തനാക്കിയത് പൃഥ്വിരാജ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു രജപുത് സൈന്യത്തിന്റെ പരാജയമാണ് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു വി എ സ്മിത്തിന്റെ അഭിപ്രായത്തിൽ, ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തെറൈൻ മേ ബി റിഗാർഡ് ആസ് ദ ഡിസിസീവ് കണ്ടസ്റ്റ് വിച്ച് എൻഷുവർഡ് ദി അൾട്ടിമേറ്റ് സക്സസ് ഓഫ് ദ മുഹമ്മദൻ അറ്റാക്ക് ടു ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാനിലേക്കുള്ള ഇന്ത്യയിലേക്കുള്ള മുസ്ലിം സൈന്യത്തിന്റെ മുസ്ലിം ഭരണകൂടത്തിന്റെ കടന്നുവരവിനേക്ക് നയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് തെറൈൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെറൈൻ യുദ്ധത്തിലെ വിജയം പിന്നീട് മുസ്ലിം ഭരണകൂട സ്ഥാപനത്തിന് ഹേതുവായി എന്ന് ഈ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ശക്തമായിട്ടുള്ള രാജപുത് ഭരണകൂടത്തിന്റെ തകർച്ചയാണ് ഈ ഒരു യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ മുഹമ്മദ് ഗോറിയുടെ ഈ ഒരു വിജയത്തോടുകൂടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഒരു തരത്തിലുള്ള പ്രതിരോധവും രജപുത് ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും പിന്നീട് ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള ശ്രമവുമൊക്കെ ഒരു തരത്തിലും തടുക്കപ്പെടുന്നില്ല എന്നും കൂടെ നമുക്കിതിൻ്റെ കൂടെ വായിക്കാവുന്നതാണ്. എനിവേ, ദ റിസൾട്ട് ഓഫ് ദ വിക്ടറി ഓഫ് ദി മുഹമ്മദ് ഗോറി ഏബിൾ ടു ക്യാപ്ചർ മെനി പ്ലേസസ് ഇൻ ഇന്ത്യ. ഡിയർ ഫ്രണ്ട്സ്, ബാറ്റിൽ ഓഫ് തെറൈൻ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുഹമ്മദ് ഗോറിയുടെ വിജയം എത്രത്തോളം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ഗോറിയുടെ എംപയറിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, പിന്നെ ഏത് രീതിയിലാണ് മുഹമ്മദ് ഗോറി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നയിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് പറയാമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.